അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ മറ്റു മതങ്ങളെ സംബന്ധിച്ച് ഹിന്ദുമതം ഒരു പ്രാകൃത മതമാണെന്ന് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പണം വാരിക്കൊണ്ട് വാദിക്കുന്ന വക്കീൽ പറഞ്ഞത്. പ്രാകൃതം എന്ന് പറഞ്ഞ വാക്കിന് വികൃതമെന്നർത്ഥമില്ല. ശരിക്കും വികൃതമായിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെയും അതിനെ ചുക്കാൻ പിടിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെയും മുഖമാണ്. നമ്മൾ പ്രാകൃതരാണ്, കാരണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ്. നമ്മൾ ജനിച്ച സത്വത്തെ മറക്കാതെ നമ്മുടെ ഐഡൻറ്റിറ്റിയെ കളയാത്തവരാണ്. മറിച്ച് ഒരു ചാക്ക് അരിക്കും അല്പം പാൽപ്പൊടിക്കും വേണ്ടി അച്ഛനെയും അമ്മയും മുത്തച്ഛനെയും സ്വത്വത്തെയും പറിച്ചെറിഞ്ഞവർക്ക് ഇത് മനസ്സിലാവില്ല. ഈ പറഞ്ഞതിൻ്റെ കാരണം കറുപ്പെടുത്തു പോകുന്നവരെ കാണുമ്പോൾ പ്രാകൃതമെന്ന് തോന്നുകയാണ്. നാളെ ഇവർ പറയുകയാണ് ഈ കറുപ്പെടുത്തു പോകുന്ന പ്രാകൃതമല്ലേ, മേൽവസ്ത്രം എടുക്കാതെ പോകുന്ന പ്രാകൃതമല്ലേ എന്ന് വാദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഒരു ഐഡിയോളോജിക്കൽ എത്നിക് ക്ലെൻസിങ് ആണ്. വംശീയ അധിക്ഷേപവും നമ്മളെ വംശീയമായി ഇല്ലാതാക്കി തീർക്കാനുള്ള കുന്തമനകളുമാണ് അന്ന് സുപ്രീം കോടതിയിൽ അവസാനം നടന്ന വാദങ്ങളിലെല്ലാം മുഴച്ചു കെട്ടത്. ഇതിൻ്റെ പിന്നിൽ ഒരു കാര്യം സ്പഷ്ടമാണ്. നേരത്തെ തമ്പുരാൻ പറഞ്ഞ പോലെ ഒരു കാര്യം സ്പഷ്ടമാണ്, ഇതൊരു ഭാരതീയമായ ബുദ്ധിയല്ല ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് സ്പഷ്ടമാണ്. അയ്യപ്പ ശരണം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30.